ജനഹിതം ശാശ്വത സമാധാനത്തിന് ഡോക്ടർ എം ആർ തമ്പാൻ. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്ക വിഷയത്തിൽ ശാശ്വത പ്രശ്ന പരിഹാരത്തിന് അഭിപ്രായങ്ങളും നിലപാടുകളും അറിയിക്കുവാൻ കേരളത്തിലെ സാമുദായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർക്കും പൊതുജനങ്ങൾക്കും നിയമവകുപ്പ് അവസരമൊരുക്കിയ പശ്ചാത്തലത്തിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ഡോക്ടർ എം ആർ തമ്പാൻ. അധ്യാപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, പ്രസാധകൻ, സംഘാടകൻ എന്നിങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമാണ് ഡോക്ടർ എം ആർ തമ്പാൻ. 1971 മുതൽ 30 വർഷക്കാലം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർ സ്ഥാനം ഉൾപ്പെടെ വിവിധ തസ്തികകളിൽ പ്രവർത്തിച്ചു. മലയാള ഭാഷയെ കമ്പ്യൂട്ടറിന് സജ്ജമാക്കാനായി മലയാളി തനിമ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. 2004 കേരള സംസ്ഥാന സർവവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി. തോന്നക്കലിലെ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായി 2003 മുതൽ 2005 വരെ പ്രവർത്തിച്ചു. 2005 സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഗ്രാൻഡ് നിർണയ കമ്മിറ്റി സെക്രട്ടറിയായി നിയമിതനായി. കേരളത്തിലെ മികച്ച പ്രസാധകനുള്ള ദർശന അവാർഡ്, സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ മികച്ച സംഭാവനയ്ക്കുള്ള CV കുഞ്ഞിരാമൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ എം ആർ തമ്പാൻ്റെ വാക്കുകളിലേക്ക് നമസ്തേ. സർവമതസാരവും ഏകമാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആലുവയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാർമ്മികത്വത്തിൽ ലോകമത സമ്മേളനം നടക്കുകയുണ്ടായി. മിക്കവാറും എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ അതിൽ സംബന്ധിച്ചിരുന്നു. ആ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഈ സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ സത്ത എന്ന് പറഞ്ഞ അന്തിമ ഫലം ആയി കണ്ടെത്തിയത് ലോകത്തുള്ള എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്, മനുഷ്യൻ്റെ നന്മയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിന്ദുമതമായാലും സെനറ്റിക് മതങ്ങളായ ഏകമത വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സെനറ്റിക് മതങ്ങളായ ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും എല്ലാറ്റിൻ്റെയും അടിസ്ഥാന തത്വം ഒന്നാണ്, ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു എന്നുള്ള. ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാ ജനങ്ങളും. അപ്പം ദൈവവും മനുഷ്യനും തമ്മിലുള്ള, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഒരു വിശകലനമാണ് ബൈബിളായാലും വേദങ്ങളായാലും ഉപനിഷത്തായാലും അതുപോലെ തന്നെ ഖുർആനായാലും എല്ലാ മതങ്ങളും. പക്ഷേ ഈ മതങ്ങൾക്ക് സമ്പത്തുണ്ടാകാൻ തുടങ്ങിയതോടുകൂടി മതങ്ങളിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ടായി. ആ ഉപവിഭാഗങ്ങളുണ്ടായതിനെ തുടർന്ന് സ്വത്ത് കൈക്കലാക്കാനും അധികാരം കൈക്കലാക്കുവാനുമായി മതതത്വങ്ങൾ മറന്നുകൊണ്ട് ഇവർ തമ്മിൽ അടിപിടിയും കശപിശയും സംഘർഷവും എല്ലാമുണ്ട്. ഏത് മതത്തിൻ്റെ ചരിത്രം എടുത്തിരുന്നാലും ഇത് തന്നെ. ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ശിലകളെന്ന് പറയുന്ന വേദോപനിഷത്തുകളാണ്. ആദ്യ കാലത്ത്, വേദകാലത്ത് മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന മതിലുകളില്ലായിരുന്നു. സ്ത്രീകൾക്ക് വരെ പൗരോഹിത്യത്തിൽ മൈത്രേയെ പോലുള്ള പുരോഹിതകൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴും ഒരു ക്ഷാമം വന്നപ്പോൾ അവർ കൂടി ഒരു തീരുമാനമെടുത്തു. ഒരു കുടുംബത്തിലുള്ളവർ തന്നെ എല്ലാ ജോലിയും, കുട്ടികളെ പഠിപ്പിക്കുന്നതും കൃഷി ചെയ്യുന്നതും അത് വിൽക്കുന്നതും എല്ലാം ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള ഗ്രഹനാഥൻ തന്നെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു വർക്ക് ഡിവിഷൻ, ജോലി വിഭജനം അന്നുണ്ടായി. ഒരു വിഭാഗം ആൾക്കാർ കുട്ടികളെ പഠിപ്പിക്കും, ഒരു വിഭാഗം ആൾക്കാർ കൃഷി ചെയ്യും, മറ്റൊരു വിഭാഗം അത് വിവരണം ചെയ്യും, പിന്നെ മറ്റൊരു വിഭാഗം ഇതിനെ ഹിംസ ജന്തുക്കളിൽ നിന്ന് കള്ളന്മാരിൽ നിന്നൊക്കെ സംരക്ഷിക്കും. അങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഉണ്ടായി. ഇതിൽ സമൂഹത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവർ ബ്രാഹ്മണർ, അവർ അറിവുള്ളവരാണ്, എന്നും സമൂഹത്തിൽ പ്രമാണിമാരാകുന്നത് ഈ അറിവുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്. ആ അറിവുള്ളവർ അവരവരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി അയിത്തവും അനാചാരങ്ങളുമെല്ലാം സൃഷ്ടിച്ചു. പക്ഷേ അത് സായണൻ എന്ന മഹാപണ്ഡിതൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ അറിയാം. ഇന്ദ്രൻ എന്നൊരു ദേവനുണ്ട്. ആ ദേവൻ സത്യത്തിൽ നല്ല ദേവനാണ്. പക്ഷേ ഈ സായണൻ എന്ന വേദവ്യാഖ്യാതാവിൻ്റെ രാജാവ്, അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു വേദപണ്ഡിതൻ എന്നതിനോടൊപ്പം തന്നെ, ആ രാജാവ് ശ്രീലംബടനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മറ്റ് ദുർനടപ്പുകാരനാണ്. തൻ്റെ രാജാവിന് നല്ലവനായി ചിത്രീകരിക്കാൻ വേണ്ടി പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ, നല്ല കഥാപാത്രത്തെ ഇദ്ദേഹം
മധ്യവനും ശ്രീലമ്പടനും ഒക്കെയായി ചിത്രീകരിച്ചു. അപ്പോൾ സ്ഥാപിത താല്പര്യക്കാർക്ക്, മതങ്ങൾക്ക് സ്വത്തുണ്ടായപ്പോൾ സ്ഥാപിത താല്പര്യക്കാർ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ സ്വത്ത് കൈക്കലാക്കുന്നതിന് വേണ്ടി ഉപജാതികളും ഉപവിഭാഗങ്ങളും ഉണ്ടായി. അവർ തമ്മിൽ കലഹങ്ങളുണ്ടായി. ക്രിസ്തുദേവൻ കുരിശിലേറിക്കിടന്ന് വേദന കൊണ്ട് പൊളയുന്ന അവസരത്തിലും പ്രാർത്ഥിച്ചത് തന്നെ ദ്രോഹിക്കുന്നവർ, തന്നെ ചാട്ടമാർ കൊണ്ടടിക്കുന്നവർ അവരോട് ക്ഷമിക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഒരു ചേട്ടത്തടിച്ചാൽ മറു ചേട്ട് കൂടി കാണിച്ചു കൊടുക്കണം എന്ന തത്വമാണ് ക്രിസ്തുദേവൻ പഠിപ്പിച്ചത്. പക്ഷേ അനുയായികൾ ഇന്നത് മറന്നിരിക്കുന്നു. പണ്ട് പൊൻകുന്നമർക്കിടയോ മറ്റൊരു കൃതിയിൽ പറഞ്ഞതുപോലെ, ക്രിസ്തുദേവൻ എന്തിനാ പുൻകുരിശ് എന്ന് ചോദിച്ചതുപോലെ, ഇതിൻ്റെ മൗലികമായ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒന്ന്, ഈ സ്വത്തുണ്ടായി അതിൻ്റെ അധികാരത്തിന് വേണ്ടി കൊടുക്കുക. ഇപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ രണ്ട് ക്രിസ്തുമതത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, ഓർത്തഡോക്സും ജാക്കോബൈറ്റ്സും എന്ന് വളരെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇതുവരെ തമ്മിലുള്ള സംഘർഷം എന്തിനു വേണ്ടി? പള്ളിക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടിയുള്ള സംഘർഷം. ഇതിലാരുടെ ഭാഗത്ത് ന്യായം എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഈ തർക്കങ്ങൾ ഉന്നയിക്കുന്നവരൊരു കാര്യം കൂടി ചിന്തിക്കുക, ക്രിസ്തുമത തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ മറ്റ് മതങ്ങൾ പഠിപ്പിച്ച, ഇസ്ലാം മതം പഠിപ്പിച്ച വിശ്വസാഹോദര്യത്തിൻ്റെ തത്വങ്ങൾ അറിയുക. ഹിന്ദുമതത്തിൻ്റെ തന്നെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സഹിഷ്ണുതയുടെ, ലോക സമസ്ത സുഖനോബന്ധു എന്ന സൂക്തത്തിൻ്റെ അർത്ഥങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കുക. മഹത്തായ ഒരു പാരമ്പര്യമാണ് ക്രിസ്തുമതത്തിന് ഇവിടെ ഉള്ളത്. ആദ്യമായിട്ട് ഒരു പുസ്തകം അച്ചടിക്കുന്നത് ഒരു മതഗ്രന്ഥമാണ്, ക്രിസ്തുമത പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു മതപ്രചരണം, സംക്ഷേപ യഥാർത്ഥം എന്ന പുസ്തകം. പിന്നീട് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം കേരളത്തിലല്ലെന്നേ ഉള്ളൂ. ആദ്യം അച്ചടിച്ചത് ഇത് 1498 അച്ചടിച്ച കാര്യമാണ് പറയുന്നത്. അതിപ്പം കൊല്ലത്ത് ദേവള്ളിയിലാണ്, ദിവ്യരക്ഷകൻ്റെ കലാലയത്തിലാണ് അടിച്ചതെന്ന് ചരിത്രകാരൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ആദ്യം അച്ചടിച്ച ഗ്രന്ഥം ബൈബിളാണ്. അതുപോലെ തന്നെ ആദ്യമായി ഒരു പത്രം ഇറങ്ങിയത് അത് ബാസൽ മിഷനിൽ നിന്നാണ്, രാജ്യസമാചാരം എന്ന പുസ്തകമാണ്. കേരളത്തിലെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് വിദ്യ അഭ്യസിക്കുവാനുള്ള അവസരം നൽകിയത് ഇവിടുത്തെ മിഷണറിമാരാണ്. ഒരു പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പ്രസംഗിച്ച ചാവറയച്ചനാണ് കേരളമെമ്പാടും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രാഹ്മണ ആധിപത്യം ഇവിടെ അയിത്തവും തീണ്ടലുമെല്ലാം കൽപ്പിക്കുകയും, സമൂഹത്തിലെ നല്ലൊരു വിഭാഗത്തിന് വിദ്യ അഭ്യസിക്കുവാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് പുറന്തള്ളുകയും ചെയ്തു. അതിനെതിരെ ഉണ്ടായ, ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉണ്ടായ ഒരു വിപ്ലവമാണ് ബുദ്ധമതം. ബുദ്ധമതകാലത്താണ് വീണ്ടും വിദ്യ അഭ്യസിക്കുവാൻ എല്ലാവർക്കും അവസരമുണ്ടായത്. അന്നാണ് നളന്ദ, തക്ഷശില പോലുള്ള, നാദിയ പോലുള്ള കലാലയങ്ങൾ, വിദ്യ തേടി വിദേശത്തു നിന്നുപോലും ആളുകൾ വരുന്ന കലാലയങ്ങൾ ഇവിടുണ്ടായത്. വീണ്ടും ശങ്കരാചാര്യയുടെ ഘട്ടം വന്നപ്പോഴത്തേക്ക് വീണ്ടും ബ്രാഹ്മണാധിപത്യം ഉണ്ടായി. വീണ്ടും മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ചു. അയിത്തവും അനാചാരങ്ങളും ഉണ്ടായി, അന്ധവിശ്വാസങ്ങളും ഉണ്ടായി. ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സമൂഹത്തിൻ്റെ താഴെക്കെട്ടിൽ കിടന്ന, പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് മോചനം നൽകിയത് മതപ്രേരണത്തിന് വേണ്ടിയാണെങ്കിലും ഇവിടെ വന്ന മിഷണറിമാരാണ്. ദേശീയാധിപത്യത്തിൻ്റെ ഏറെ ന്യൂനതകളുണ്ടെങ്കിലും ഈ നല്ല വശങ്ങൾ കൂടി നമ്മൾ കാണണം. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ, ആതുര സേവനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ, ഗ്രന്ഥങ്ങൾ അച്ചടിക്കുന്നതിൽ എല്ലാം മഹത്തായ സംഭാവനകൾ ചെയ്ത ഒരു പാരമ്പര്യം, നമ്മുടെ ഭാഷയെ നവീകരിക്കുന്നതിൽ അർണോസ് പാതിരിയുടെ കുറ്റം നേതൃത്വത്തിൽ മഹത്തായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ക്രിസ്തുമതത്തിന് മഹത്തായ ഒരു പൈതൃകമുണ്ട്. അന്യോന്യം മതത്തിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിൽ, പള്ളിയുടെ പേരിൽ കലഹിക്കുന്നവർ ഈ പാരമ്പര്യത്തെ മറക്കുന്നു, ഈ പൈതൃകത്തെ മറക്കുന്നു. അതുകൂടി ഓർക്കണമെന്നുള്ളത്. ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കാരണം ഇന്ന് മതത്തിൽ രാഷ്ട്രീയം ഇടപെടുന്നു, മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഈ കലഹങ്ങളും സംഘർഷങ്ങൾക്കും മറ്റൊരു കാരണം ഇതാണ്. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടുകൂടി നമ്മളെല്ലാം വിചാരിച്ചു ശീതസമരം ഇവിടെ തീർന്നു കഴിഞ്ഞു. പക്ഷേ ലോകയുദ്ധത്തിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ വംശീയ കലാപങ്ങളുടെ പേരിൽ മരിച്ചു വീഴുന്നു. ഹണ്ടിങ്ടൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ദി ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് റീമേക്കിംഗ് ഓഫ് ദി വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്
ഇന്നലെ വരെ സംഘർഷങ്ങൾ ഉണ്ടായത് യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്. പക്ഷേ 21-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലുള്ള സംഘർഷത്തിൻ്റെ പേരിലായിരിക്കില്ല, മറിച്ച് മതങ്ങളുടെ പേരിലുള്ള സംഘർഷത്തിൻ്റെ പേരിലായിരിക്കും. ക്രിസ്തുമതവും ഇസ്ലാമിക മതവും തമ്മിൽ, ഇസ്ലാമിക മതവും ബുദ്ധമതവും തമ്മിൽ, അങ്ങനെ വിവിധ മതങ്ങളുടെ പേരിൽ, വിവിധ മതങ്ങളുടെ സംസ്കാരങ്ങളുടെ പേരിൽ സംഘർഷമുണ്ടാകും. ആ സംഘർഷത്തിൽ പാശ്ചാത്യ ശക്തി ആധിപത്യം ഇവിടെ സ്ഥാപിക്കും എന്ന് ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വലിയ പരിഹാരമായി പാശ്ചാത്യ ശക്തികളുടെ ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതൊക്കെ നടന്നു കഴിഞ്ഞ് 98-ൽ ഇറങ്ങിയ ഈ പുസ്തകത്തിൽ പറഞ്ഞ് നാറ്റോ ഐക്യത്തിലൂടെ, യൂറോ ഡോളറിലൂടെയൊക്കെ ആ പാശ്ചാത്യ ഐക്യം നടന്നു കഴിഞ്ഞു. ഈ അധിനിവേശത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്ന ഇറാനും ഇറാഖും ഇന്ത്യയുമാണെന്ന് പറയുന്നു. ഇറാഖിനോട് കാണിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇല്ലാത്ത ആണവായുധത്തിൻ്റെ പേരിൽ നടന്ന ആക്രമണം ഇറാനോട് കാട്ടിക്കൊണ്ടിരിക്കുന്നതും കാണുന്നു. പക്ഷേ ഇന്ത്യയോട് മാത്രം അത് അങ്ങനെ ഒരു ആക്രമണത്തിന് വരുന്നില്ല. അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായിരുന്ന വേളയിൽ അമേരിക്കയിൽ നിന്ന് കുറച്ച് സോഷ്യോളജിസ്റ്റുകൾ വന്നു. അവർ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ മഹത്വത്തെക്കുറിച്ചോ, ക്രിസ്തുമതത്തെ, മതേതരത്വത്തെക്കുറിച്ച്, നമ്മുടെ ഭരണഘടനയെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മത സൗഹാർദ്ദത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ച അവസരത്തിൽ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അമേരിക്കക്കാർക്ക് ഞങ്ങളോട് വലിയ മതിപ്പാണല്ലോ, പക്ഷേ നിങ്ങളുടെ ഭരണകൂടത്തിന് അതല്ലല്ലോ. അന്ന് അവർ പറഞ്ഞ മറുപടി, ഇന്നലെകളുടെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നലെകളിലെ ഇന്ത്യ നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ വിന്നിച്ച് ശിഥിലമായി നാട്ടുരാജാക്കന്മാർ തമ്മിൽ കലഹിച്ച് യുദ്ധം ചെയ്ത് കഴിഞ്ഞൊരു കാലഘട്ടമായിരുന്നു. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ അകറ്റി നിർത്തിയിരുന്ന, പട്ടാളത്തിൽ പോലും ചേർക്കാതെ അകറ്റി നിർത്തിയിരുന്ന കാലമാണ്. ഇന്ന് ഇന്ത്യ ഐക്യമാണ്, ഐക്യത്തിൽ നിൽക്കുന്ന ഒരു ഇന്ത്യയെ, ആ ഇന്ത്യയെ തൊടുന്നതിന് ഉള്ള ശേഷി ശക്തി ഇന്ന് അമേരിക്കയ്ക്ക് എന്നല്ല വേറൊരു രാജ്യത്തിനുമില്ലായിരുന്നു. ആ സോഷ്യോളജിസ്റ്റ് പറഞ്ഞ അഭിപ്രായം നമ്മൾ ചിന്തിക്കണം. രാജ്യത്തിന് മാത്രമല്ല, ആദ്യം ഐക്യമുണ്ടാകണമെങ്കിൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകണം, മതങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകണം. ആ ഐക്യത്തിലൂടെ മാത്രമേ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിലേക്കും ലോകത്തിൻ്റെ ഐക്യത്തിലേക്കും നമുക്ക് നീങ്ങാൻ കഴിയുള്ളൂ. മതസൗഹാർദ്ദത്തിൻ്റെ വളരെ മഹത്തായ ഒരു പാരമ്പര്യം നമുക്കുള്ളതാണ്. നമ്മളിവിടെ ഈ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അതൊരു മതേതരത്വത്തിൻ്റെ, മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ആ ക്ഷേത്രം. കാരണം മുഗളന്മാർ അവിടെ ആക്രമിക്കാൻ വന്നപ്പോൾ മണക്കാടുള്ള മുസ്ലിങ്ങളാണ് അവരെ സംരക്ഷിച്ചത്. ദേവന് നിവേദിക്കാനുള്ള ചോറ് ദളിതരാണ് പൊത്തിരിക്കണ്ടം മൈതാനത്ത് അവിടെ ഉഴുത് പുത്തരി നെല്ലായി നൽകിയിരുന്നത്. അതുപോലെ രാജാവ് ഇന്ന് ആറാട്ടിന് പോകുമ്പോൾ, വിഗ്രഹമായ ആറാട്ടിന് പോകുമ്പോൾ, ഒരു ക്രിസ്ത്യൻ കുടുംബം, ഒരു മുക്കുവ കുടുംബമാണ് രാജാവിനെ അകമ്പടി സേവിക്കുന്നത്. അപ്പം അങ്ങനെ മഹത്തായ ഒരു പാരമ്പര്യം, പൈതൃകം നമുക്കുണ്ട്. മനുഷ്യരെല്ലാം ഒന്നായി കാണുക എന്ന ഒരു ചരിത്രം തന്നെ, ഒരു മാർഗദീപം തന്നെ കാണിച്ചത് ഇവിടുത്തെ മിഷണറിമാരാണ്. ആ പാരമ്പര്യവും പൈതൃകവുമെല്ലാം നമ്മൾ ഓർക്കണം. വയലാറിൻ്റെ പ്രശസ്തമായ വരികളാണ് ഓർത്തു പോകുന്നത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവവും കൂടി മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു എന്ന് പറഞ്ഞതുപോലെ, ഇന്നിപ്പം പള്ളി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, മണ്ണ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, സ്വത്ത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. യാക്കോബൈറ്റ്സും ഓർത്തഡോക്സും തമ്മിലുള്ള സംഘർഷം എന്തിനു വേണ്ടി, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ. അപ്പോൾ അതിനൊരു പരിഹാരമാർഗം, സത്യത്തിൽ അതിന് കോടതി ഇടപെടേണ്ട കാര്യമില്ല, ഭരണകൂടം ഇടപെടേണ്ട കാര്യമില്ല. രണ്ട് സഭകളുടെയും പുരോഹിതന്മാർ അവർ തന്നെ ഒത്തുകൂടിയിരുന്ന്, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്ഥല പള്ളികളുണ്ടാകുന്നത് ആരാധിക്കുവാൻ വേണ്ടിയാണ്. ആരാധിക്കുന്നവരാരാണോ, അവരിൽ ആർക്കാണോ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷമുള്ളവർക്ക് ആ പള്ളി വിട്ടുകൊടുക്കുക, ന്യൂനപക്ഷവും കൂടി അതിനെ സഹകരിക്കുക. അവർക്ക് യാതൊരു കാരണവശാലും സഹകരിക്കാൻ ഒക്കില്ല എന്ന് വരികയാണെങ്കിൽ, ചെറിയ തോതിലാണെങ്കിലും അവരുടേതായ ആരാധനാലയങ്ങൾ ഉണ്ടാകുക, മനസ്സിൻ്റെ സംഘർഷങ്ങൾ മാറ്റി അസ്വസ്ഥതകളിൽ നിന്ന് സ്വസ്ഥതയിലേക്കും, സംഘർഷത്തിൽ നിന്ന് ശാന്തിയിലേക്കും
പോകുന്നതിന് വേണ്ടിയാണ് ആരാധനാലയങ്ങൾ. അതൊരിക്കലും സംഘർഷഭൂമിയാകാൻ പാടില്ല. അവിടെ ഒരിക്കലും തമ്മിൽ തല്ലും ചോര വീഴ്ത്തലും വരാൻ പാടില്ല. രണ്ട് വിഭാഗത്തിലെയും പുരോഹിതന്മാർ ചേർന്നിട്ട് കോടതികളുണ്ട്, ഇന്നിപ്പം തോമസ് കമ്മീഷനുണ്ട്, ഗവൺമെൻറ്റുണ്ട്. ഇവരാരെ ഇടപെടിക്കാതെ ഈ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു പ്രദേശത്തെ പള്ളി അത് ആ പ്രദേശത്തുള്ള വിശ്വാസികൾക്കുള്ളതാണ്, അവർക്ക് ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അവരുടെ മനസ്സിന് ഈ കലിയുഗത്തിൽ സാംസ്കാരിക ജീർണതയിലാണ്ട ഈ സമൂഹത്തിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതാണ്. ഏത് പ്രശ്നമുണ്ടായിരുന്നാലും നിയമസഭയിലായാലും പഞ്ചായത്ത് സമിതിയിലായാലും പാർലമെൻറ്റിലായാലും അതിനൊക്കെ മുമ്പേ നമുക്കുണ്ടായിരുന്ന ഗ്രാമസഭകളിലായിരുന്നാലും ഏത് പ്രശ്നമുണ്ടായാലും ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യും. ഒരു ഗ്രാമമുഖ്യനുണ്ടായിരിക്കും, അവിടെ ഭൂരിപക്ഷവും അഭിപ്രായം എന്താണോ അതാണ് ഗ്രാമസഭകൾ അംഗീകരിക്കുന്നത്. ആ മഹത്തായ ജനാധിപത്യ പാരമ്പര്യമാണ് ഇന്നും ഈ രാജ്യത്തിനുള്ളത്. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായാലും ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുക്കുന്നു. അങ്ങനൊരു പാത, ഒരു മാർഗം, സമാധാനത്തിൻ്റേതായ ഒരു മാർഗം നമുക്കുള്ളപ്പോൾ എന്തിനീ സംഘർഷം? എന്തിനാണ് ഈ തമ്മിലടി? ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് രണ്ട് ഇരു വിഭാഗത്തിലെയും പുരോഹിതന്മാരാണ്. അവരൊരുമിച്ച് കൂടിയിരുന്ന് ഇങ്ങനൊരു തീരുമാനം, ഒരു ഹിത പരിശോധന, ഒരു റഫറണ്ടം, ഭൂരിപക്ഷമുള്ളവർക്കിത് വിട്ടുകൊടുക്കുക എന്നൊരു തീരുമാനമെടുത്താൽ അത് കാര്യക്ഷമമായി ആ റഫറണ്ടം നടത്തുന്നതിന് വേണമെങ്കിൽ മധ്യസ്ഥന്മാരെ മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരെ തന്നെ വെച്ചിട്ട് വേണ്ട നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തി നിസ്സാരമായി പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, മതങ്ങളുമെല്ലാം എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് തുടങ്ങിയത് ഞാൻ അവിടെ നിന്നാണ്. സർവമതസാരവും ഏകമെന്ന തത്വത്തിൽ തുടങ്ങി അതിൽ തന്നെ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണ്. സെനറ്റിക് മതങ്ങളായ ക്രിസ്തു മതത്തിൻ്റെ, ബുദ്ധമതത്തിൻ്റെ, എല്ലാ മതങ്ങളുടെയും, ഹിന്ദു മതത്തിൻ്റെ എല്ലാം, ഹിന്ദുമതം എന്നൊരു മതമില്ല, ഒരു മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ള ഒരു അർത്ഥതലം കൂടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. എല്ലാ മതങ്ങളും പറയുന്നത് ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നുള്ളതാണ്. ഈ കാണുന്ന മനുഷ്യർ ഇവരെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവത്തിന് വേദങ്ങളും ഉപനിഷത്തുകളും ക്രിസ്തുമതവും ഇസ്ലാം മതവും ബുദ്ധമതവും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള, ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള വേദവും ഉപനിഷത്തുകൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആത്മീയതയുടെയൊക്കെ അടിത്തറയാണത്. അതിൽ പറയുന്നത് പരബ്രഹ്മത്തിൽ നിന്ന് എല്ലാ ഈ പ്രപഞ്ചമുണ്ടായെന്നുള്ളതാണ്. ആ പരബ്രഹ്മത്തിൻ്റെ ഒരു അംശം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. എല്ലാ മനുഷ്യരിലും ആ പരബ്രഹ്മത്തിൻ്റെ ഒരു അംശമുണ്ട്. അതുപോലെ തന്നെ ദൈവവും പുത്രനും പരമാത്മാവും എന്ന് പറഞ്ഞ് ബൈബിളിലും പറയുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു അംശം എല്ലാവരിലും ഉണ്ടെന്ന്. അപ്പോൾ എന്നിലും നിങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ അതിനെ ജീവാത്മാവെന്ന് പറയുന്നു. നമ്മുടെ വേദോപനിഷത്തുകളുടെ തത്വം ഒറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തത്വമസി എന്നാണ്. അത് നീയാണെന്നുള്ള പരമാത്മാവോ അല്ലെങ്കിൽ ആളാവോ അല്ലെങ്കിൽ കർത്താവോ അല്ലെ ദൈവം ഏത് പേരിൽ വിളിച്ചിരുന്നാലും അതിൻ്റെ ഒരു അംശം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നുള്ള, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അംശം മറ്റുള്ളവരുണ്ടെങ്കിൽ അവർ എൻ്റെ സഹോദരങ്ങളാണ്, അവരെ എനിക്ക് ഉപദ്രവിക്കാൻ തോന്നുന്നില്ല. എന്തെങ്കിലും സത്കർമ്മം ചെയ്യുക എന്നുള്ള ഭരതത്തെ എല്ലാ പുരാണങ്ങളും പഠിപ്പിക്കുന്ന ഇതാണ്, കർമ്മഫലം അനുഭവിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ശാസ്ത്രത്തിൽ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ദിവസം ഒരു കർമ്മ സത്കർമ്മമെങ്കിലും ചെയ്യുക, അന്യനെ സഹായിക്കുക, നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ, ജാതിമത ഭേദമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന ഒരു മാതൃകാ സ്ഥാപനമായി ആരാധനാലയങ്ങളെ കാണുന്ന ഒരു സംസ്കാരം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സംസ്കാരം, മറ്റുള്ളവരുടെ വേദന, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കഷ്ടതകൾ അത് സ്വന്തം വേദനയായി കാണുന്ന ഒരു സംസ്കാരം, മതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. ആ അതിലേക്ക് പോകുന്നതിന്, മതങ്ങളുടെ സത്തയിലേക്ക് പോകുന്നതിന്, മതങ്ങളുടെ പേരിൽ
കൂമ്പാരം കൂട്ടിവച്ചിരിക്കുന്ന സ്വത്തുകൾ പിടിച്ചെടുക്കുന്നതിനും അധികാരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം എതിർഭാഗത്ത് നിൽക്കുന്നവരും അവരിലും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ അംശം, ബ്രഹ്മത്തിൻ്റെ അംശമുള്ള പരമാത്മാവിൻ്റെ ഘടകമായ ജീവാത്മാവാണ് എന്ന് നമ്മളെ വേദങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള, ഉപനിഷത്തുകൾ പഠിപ്പിച്ചിട്ടുള്ള, ക്രിസ്തുമതവും ഇസ്ലാം മതവും ഉൾപ്പെടെയുള്ള മതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അഹിംസ തത്വങ്ങൾ, ഒരുപക്ഷേ ക്രിസ്തുമതത്തിന് തന്നെ പ്രേരകമാകത്തക്ക രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള ശ്രീ ബുദ്ധമതത്തിൽ പറഞ്ഞിട്ടുള്ള അഹിംസ തത്വങ്ങൾ, സ്നേഹിക്ക ഉണ്ണിനി നിന്നെ ദ്രോഹിക്കും ജനത്തെയും എന്ന് ആശാൻ വിചിത്ര വിജയത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധമത തത്വത്തിൻ്റെ സത്തയാണ്. അങ്ങനെ അന്യോന്യം സ്നേഹിക്കാനും അന്യോന്യം പരസ്പരം സ്നേഹിക്കുവാനും, സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാം മതങ്ങളെ അനുകരിച്ചുകൊണ്ട് എല്ലാ കവികളും പാടിയിട്ടുള്ളത്. സ്നേഹമാണ് അഖിലസാരം ഒഴിയിലെന്നാണ് ആശാൻ പാടിയിട്ടുള്ളത്. അതുപോലെ ദേശത്തിൻ്റെ ഭക്തിഗീത ഗീതങ്ങളാണ് വള്ളത്തോൾ പാടിയിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം, പ്രേമം അതൊന്നാണല്ലോ, പരക്കെ നമ്മെ പാലമുറുതൂട്ടും പാർവണ ശശിബിംബം എന്ന പ്രേമത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ഉള്ളൂർ മഹത്തായി പാടിയിട്ടുണ്ട്. അങ്ങനെ കലഹത്തിൽ നിന്ന്, സംഘർഷത്തിൽ നിന്ന് അതിനൊരു പരിഹാരമാർഗം, വെളിയിൽ ഒന്നിലും കക്ഷിയേരാതെ മാറി നിന്നതെല്ലാം വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത്, അപേക്ഷിക്കാനുള്ളത് ഇത്രമാത്രമാണ്. ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു പരിഹാരം കണ്ടെത്തണം. ഒരു പരിഹാരമാർഗമായി എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് ഇതാണ്: ഓരോ പ്രദേശത്തെയും വിശ്വാസികൾ ഒത്തുകൂടുക. അവരുടെ ഭൂരിപക്ഷമുള്ളവർക്ക് അവിടുത്തെ പള്ളി വിട്ടുകൊടുക്കുക. ന്യൂനപക്ഷത്തെ, ഇന്ത്യയിലെ തന്നെ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിനുള്ളതിനേക്കാൾ കൂടുതൽ അവകാശങ്ങളും സംരക്ഷണവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന പോലെ ഓരോ പ്രദേശത്തെയും പള്ളിയിലെ ഭൂരിപക്ഷം പള്ളിയുടെ സ്വത്തും അധികാരവും എടുക്കുമെങ്കിലും അവിടുത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവരേറ്റെടുക്കുക. അങ്ങനെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകുകയും, മതങ്ങളുടെ മൂലതത്വങ്ങളിലേക്ക് സർവമത സാരവും ഏകമാണ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, ത്യാഗമാണ്, അന്യനെ സഹായിക്കലാണ്. ആ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സംഘർഷങ്ങളെല്ലാം വെടിഞ്ഞ് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Much awaited biopic pledge to protect is out now. Anson Thomas, a real-life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform Arc 71. Download the Arc 71 app and watch now. i2inews, an eye for truth.